ഹായ്, ഒരാൾ കുറേ നേരമായിട്ട് മുറി കയറി ഇരിക്കുകയാണേ. ഞാനിവിടെ ഒരു ഷൂട്ടിന് വിളിച്ചിട്ട് പോലും വരാതെ എന്തോ കാര്യമായി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷേ ശബ്ദവും ബഹളമൊക്കെ കേട്ടിട്ട് എന്തോ കാര്യമായി ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സ്ഥിരമുള്ള പരിപാടിയാണ്. എന്താ ഷൂട്ട് ചെയ്യ? നിനക്ക് എന്തെന്ന് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞേ. നോക്ക്, ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇതെന്താ ചെയ്യണേ കല്ലു? ഞാൻ ഒരു ഫ്രെയിം ഉണ്ടാക്കുക. വാവ്, ഇത് കൊള്ളാലോ. ഇതും ഇത് പേപ്പറാ? ആ പേപ്പറാ. ഇതും പേപ്പറാ. ഓ, ഇത് സ്റ്റിക്ക് അല്ല ട്ടോ, ഇത് പേപ്പറില് പേപ്പർ ചുരുട്ടിട്ട്. ഇപ്പൊ എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കണേ? ഞാൻ ഒരു വേസ് ഉണ്ടാക്കിട്ട് അതൊരു പിന്നെ ഒരു ഫ്രെയിമും ഉണ്ടാക്കാൻ പോവാ. എന്തിന്? ഫ്ലവറോ വെക്കാനോ? ഇത് ഞാൻ ഇതിനകത്ത് ഫിറ്റ് ചെയ്യും. ഇനി കുറച്ചുകൂടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. നോക്ക്. ഓ, അവള് ഫ്ലവർ വേസ് ഉണ്ടാക്കി. അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചു കൊടുത്തിരിക്കുന്ന എ ഫോർ സൈസ് പേപ്പർ വെട്ടി ക്രാഫ്റ്റ് ആക്കലാണ് കല്ലുവിന്റെ പരിപാടി. ഞാൻ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാറില്ല. നമ്മളെപ്പോഴും ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. ബ്യൂട്ടിഫുൾ. ഇതുകൊണ്ടാണ് പിന്നെ എന്തൊക്കെ അലമ്പ് കാണിച്ചാലും ചീത്ത പറയാൻ തോന്നാത്തതിന്റെ കാര്യം. ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും. ഇടയ്ക്ക് എനിക്കൊക്കെ ഗിഫ്റ്റ് തരുന്നത് ഇതുപോലെ. ഫ്രണ്ട്സിനൊക്കെ ബർത്ത്ഡേസിന് കല്ലു ഇതുപോലെ ഗിഫ്റ്റ് ഉണ്ടാക്കിയ സാധനങ്ങളൊന്ന് കണ്ടാലും നമുക്ക് കല്ലുണ്ടാക്കി ബാക്കി സാധനങ്ങളൊക്കെ അത് കാണിച്ചാലോ? ആ, വരച്ചതാണ്. ഇത് അമ്മ ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, റീൽ ഇട്ടിരുന്നത്. നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കല്ല് വരച്ച. ഭയങ്കര ലൈഫ് ഉണ്ട് ഇതിനകത്ത് അല്ലേ? നല്ല ഭംഗിയില്ലേ ശരിക്കും? ഫേവറേറ്റ് ചെടിയാണ് ഇത്. ഞാൻ നട്ടപ്പോഴത്തേക്കും എന്നെ നമ്മുടെ പ്ലാവ് ഇല്ലേ, എൻ്റെ ചോട്ടിന്ന് എടുത്തതാ. ഇനി ആകെ ഒരു ഇല ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനിപ്പം നാലല്ലേ. ഞാനും ആളും കൂടെ വരച്ചതാ. ഞങ്ങൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്തത് ഒരു പെൻ സ്റ്റാൻഡ് ആക്കി ഞാൻ. അങ്ങനെയാണ് കല്ലുവിൻ്റെ പരിപാടി. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് ആണേ, ഹർഷ എന്നാ പേര്. ഇതവള് കന്യാകുമാരി പോയപ്പോ കന്യാകുമാരി പോയപ്പോഴത്തേക്കും എനിക്ക് ശങ്കില് കല്യാണി എന്ന് എഴുതിച്ച് കൊണ്ടുവന്നതാണ്. താങ്ക് യു ഹർഷ. ഒരു സമയം ഇങ്ങനെ വെറുതെ ഇരിക്കൂല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഞാൻ എൻ്റെ ചെറുതിൽ ഞാൻ ഇതുപോലെ ആയിരുന്നു കേട്ടോ. കുറെ ഈർക്കിലും അത് ഇതൊക്കെ കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കലൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. ഞാൻ ഉണ്ടാക്കിയൊരു ഫിഷ് സ്റ്റോക്സ് വെച്ചിട്ട്. ഇവിടെ അത് കുറച്ചുകൂടി കൂടുതലാണ്, എക്സ്ട്രീം എന്ന് പറയാം. ഇത് ഞങ്ങളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ട്രിയോസ്. അപ്പോൾ ഞങ്ങൾ ആൾക്ക് ഗിഫ്റ്റ് കൊടുത്ത ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ഫ്രെയിമാണ്. കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു സെല്ലോ ടൈപ്പ് ഇത്രയുള്ള വൃത്തിയിലൊക്കെ എടുക്കണം. അത് ഇങ്ങനെ ചുറ്റുക, അതിനകത്ത് മൊത്തം ചുറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇത് വെച്ച് കവർ ചെയ്യണം. ഇത് വെട്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ടുള്ള ഉണ്ടാക്കാം. ഇനി നമ്മൾ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് ഓക്കെ, ഞാൻ ആദ്യം പഠിപ്പിച്ചുതരാം. ഫസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പോൾ ചെറിയ മടക്കണം. ആ, രണ്ടായിട്ട് മടക്കണം. നമ്മളിതാ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഞാൻ പൂവിൻ്റെ ഒക്കെ ഇതുപോലെ വരുത്. ഞാൻ പൂമ്പറ്റ വരയ്ക്ക എത്ര എക്സ്പേർട്ട് ഒന്നും അല്ല. എന്നാലും രണ്ടെണ്ണം ഒരേ ഷേപ്പിലാണോ? രണ്ടും ഒരേ ഷേപ്പിലൊന്നും ആവാൻ പറ്റുമെന്നല്ലേ നീ? ഈ രണ്ടും ഒരേ ഷേപ്പിലായാലും ഒരു ബട്ടർഫ്ലൈ ആക്കാൻ പറ്റുള്ളൂ. അയ്യോ, എന്റെ ബട്ടർഫ്ലൈന്റെ ഷേപ്പ് ആയില്ലല്ലോ. അതമ്മ എടുത്തു. ഇനി നമ്മൾ ഇത്തിരി കേറ്റിയിട്ട് മുറിക്കണേ. കാരണം ഇപ്പൊ നമ്മൾ ഇത്രയല്ലേ, അപ്പൊ ഇത്രയും മുറിച്ചാൽ ആ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു വിങ്സിന്റെ ഭംഗി വരില്ല. ഒന്ന് വേഗം കട്ടിയോ. ഗൈസ് നോക്കണം, ഗൈസ് ഇടയ്ക്ക് വന്നിരുന്നിട്ട് ഇങ്ങനെയാണ്. ക്ഷമയില്ല. ഇനി നമുക്ക് ഇതിനകത്ത് കളർ ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. നമ്മളെ പെൻസിൽ വെച്ച് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തില്ലായിരുന്നോ ബട്ടർഫ്ലൈയുടെ? അപ്പം അതുപോലെ നമ്മൾ നമ്മുടെ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കളർ തീം ഒരു ഡാർക്ക് വയലറ്റ്, മജന്ത, പിങ്ക് ആ ഒരു ടൈപ്പാണ്. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളപ്പോൾ ഇതിനകത്ത് ഇനി പർപ്പിൾ കൊടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ.
എത്ര മണിക്കൂർ വേണേലും കല്ലു ഇരിക്കും. പഠിക്കാൻ നിന്ന ഒരു കുറച്ച് നേരം കഴിയും. അമ്മ എനിക്ക് വിശക്കുന്നു, അമ്മ അമ്മ എനിക്ക് ഭയങ്കര ടയർഡ്നെസ്. അമ്മ എല്ലാ പിള്ളേർക്കും ഇതിനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന പിന്നെ വിളിച്ച ഫുഡ് കഴിക്കാൻ വിളിച്ചാ പോലും കല്ലു വരൂല. എന്തായി? ഏകദേശം സെറ്റ് അവറായി. ഇത് ഇതൊന്ന് പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇത് അതിൽ സ്റ്റിക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൊരു കണ്ണ് പോലെ ആക്കിയെടുക്കണം. അപ്പം ഇത് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, അമ്മയുടെ എൻ്റെ ഫേവറേറ്റ് കളറാണല്ലോ ലാവൻഡർ, അപ്പം ഞാൻ ആ ഒരു തീമിലാണ് ഉണ്ടാക്കുന്നത്. വൃത്തിയിലൊക്കെ ചെയ്യണം. ഓക്കെ, എന്താന്ന് പറ ഇതെ ആ പെയിൻ്റ് ഉണ്ട് അതിനകത്തിട്ട് അടിയാണ്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ആർട്ട് വർക്ക് ചെയ്യട്ടെ. ഇത് കല്ലുണ്ട് ആർട്ട് വർക്ക് ആണ്. അമ്മക്ക് എന്നെ നിർബന്ധിച്ച് അമ്മക്ക് ചെയ്യണമെന്ന്, അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുത്തു. മതിയോ? യെസ് ഓഫ് കോഴ്സ്. ഇതെന്ത് ചെയ്യണം ഇനി? നമുക്ക് പക്കടോ? പക്കടൊക്കെ കഴുകിയാ പോകും. ഇതൊക്കെ ആദ്യമാണ് കേട്ടോ ഗൈസ്, എനിക്കൊക്കെ ശീല. ഞാൻ കയ്യിൽ പെയിന്റ് വെച്ചിട്ട് നല്ല ഡ്രസ്സിലെല്ലാം ഇട്ടിരിക്കുന്നത്, ട്യൂഷൻ പോയിട്ട് വന്നിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ്, അത് മാറൂല. എന്നിട്ട് എല്ലാ ഡ്രസ്സിലും പെയിന്റ് ആയിരിക്കും. സൂക്ഷിച്ച് ചെയ്യണം. കഴുകിയാ പോന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല ഇത് കഴുകിയാ പോവാം. ഇല്ല പോകണേ. ഒരു ശ്രദ്ധയ്ക്ക്, നല്ല ഉടുപ്പൊന്നും ഇട്ട് ചെയ്യരുത് കേട്ടോ, എനിക്ക് മാറാൻ മടിയായത് കൊണ്ടാണ്. യെസ്, അപ്പൊ നമ്മുടെ അമ്മ സക്സസ്ഫുള്ളി പെയിന്റ് ചെയ്തിരിക്കുകയാണമ്മ. കൺഗ്രാറ്റ്സ്. ഇത് ബട്ടർഫ്ലൈയുടെ ബോഡിയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് പോലെ തന്നെ ഡിസൈൻ ഇത്തിരൂടെ വലുതായിട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ നീറ്റാക്കി വേണേ. എന്നെ പോലെ കുട്ടികൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് എന്നെ പോലെ എല്ലാം നീറ്റാക്കിയിടണം. അതെ 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 അതെ. നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് അല്ലേ? ഫ്ലവേഴ്സ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ആ ഫ്രെയിമില് കല്ല് ഒട്ടിച്ച സെല്ലോടേപ്പിന്റെ അവിടെ അവിടെ പെയിന്റ് പിടിച്ചിട്ടില്ലേ, കണ്ടോ? അപ്പൊ അത് ഇത് വെച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ, സ്ക്വയർ ആയിട്ട് പേപ്പർ കട്ട് ചെയ്യണം. ഇങ്ങനെ രണ്ടും മോറിയും. ഇനി നമ്മള് ഇവിടുന്ന് വീണ്ടും മടക്കി, അവിടുന്ന് വീണ്ടും നമ്മൾ ഒരു മടക്കും കൂടെ മടക്കും. നമ്മുടെ വെയ്സ് ഇല്ലേ അതുപോലെയൊക്കെ ഇരിക്കണം ഇങ്ങനെ. അപ്പൊ വീ പോലെ നമ്മുടെ ഇവിടുന്ന് അതായത് ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. ഈ ജോയിന്റിൽ പിടിച്ചിട്ട് ഒരു ഹാർട്ട് പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. മങ്ങിക്കണ്ട്. എത്ര ഭംഗിയുള്ള പുഷ്പം എല്ലാം ഉണ്ടാക്കിയതിനാണ് ഭംഗിയില്ലേ. നിങ്ങൾ കമന്റ് ചെയ്യാം, നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി ഇത് നമ്മള് വലിയ ഗ്യാപ്പ് അതായത് അവിടെ വലിയ വൃത്തിയിടുന്നവിടെ വലിയ പൂ നമ്മൾ ഒട്ടിച്ചു. യെസ്, ഇനി നമ്മള് നമുക്കിനി സെക്കൻഡ് ലാർജ് നമ്മുടെ ഫ്രെയിമിലെ വൃത്തികേട് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ആ, നമുക്ക് ഫസ്റ്റ് ഈ ബട്ടർഫ്ലൈ ഒട്ടിക്കാം. നമ്മുടെ സെക്കൻഡ് ബട്ടർഫ്ലൈ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കി. ഓക്കെ, നമ്മൾ ഇത്ര നേരത്തെ പരിജ്ഞം ചെ പ്രയത്നം പ്രയത്നമല്ല പ്രയത്നം എന്നാ പ്രയത്നം സെറ്റായിരിക്കുകയാണ്. ഓക്കെ, ഒരു ചെറിയ ആണിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കല്ലുണ്ടെ ആർട്ട് പരിപാടികള്.
പഠിക്കാൻ കയറിയാലും കുറച്ച് സമയം പഠിച്ചിട്ട് ബാക്കി സമയം പഠിക്കും, പഠിച്ചോളൂ കേട്ടോ. അങ്ങനെ പഠിക്കാത്ത കുട്ടിയൊന്നുമല്ല. പക്ഷെ അവളുടെ കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെയാണ്. അതും അതിന് ഇപ്പം ഞാൻ വെക്കേഷന് കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊക്കെ കൊടുത്തിരുന്നു. കല്ലുണ്ട് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ്. അപ്പം അതിൻ്റെ എൻ പ്രോഡക്റ്റ് ആയിട്ട് ഇതുപോലത്തെ ഭംഗിയുള്ള നമ്മുടെ വോൾ ഹാങ്ങിങ്ങും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ കാണിച്ചല്ലോ. അപ്പോ ഇന്നിപ്പോ ഞാനും കൂടെ കല്ലുവിനെ ഹെൽപ്പ് ചെയ്തു അല്ലേ. എപ്പിസോഡ് കിട്ടി. അതെ, ഞാനും അമ്മയും ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഒരാട്ടോ. പിന്നെ മാത്രല്ല, ഇത് കഴിഞ്ഞിട്ട് എല്ലാരും കമന്റ് ചെയ്യണം. ഞാൻ രണ്ടു കാര്യങ്ങളും കമന്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഫസ്റ്റ്, ഇതെല്ലാരും ഇതുപോലെ വോൾ ഹാങ്ങിങ് ഒക്കെ ഉണ്ടാക്കിട്ട് നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കമന്റ് ചെയ്യണം. പിന്നെ എന്റെ ഫ്ലവർ ആണോ അമ്മയുടെ ഫ്ലവർ ആണോ നല്ലതെന്ന് കമന്റ് ചെയ്യണം. അത് കല്ലപ്പന്റെ തന്നെയാണ്, അവളാണ് ഫുൾ ടൈം ഇതിനകത്ത് ഇൻട്രസ്റ്റ്. പിന്നെ പറഞ്ഞ പോലെ എല്ലാരും കല്ലൂന് ഒരുപാട് യൂട്യൂബിൽ കണ്ടിട്ട് കൊറേ പേര് എന്റെ, ഞാൻ എവിടെ പോയാലും കല്ലൂനെ അന്വേഷിക്കാറുണ്ട്. കല്ലൂന്റെ സുഖാണോ, കല്ലിച്ചേച്ചിയുടെ അന്വേഷണം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരൊക്കെ വന്നിട്ട് നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.